കാസർഗോഡ് ഡിവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മെഡി ട്രാക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക് സ്ത്രീകളിൽ ഉണ്ടാകുന്ന അമിത രക്തസ്രാവം അഥവാ ഓവർ ബ്ലീഡിങ്. ഈ വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരുമായി സംസാരിക്കുന്നത് കാഞ്ഞങ്ങാട് ശശിരേഖ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശശിരേഖയാണ്. മാഡം, വെൽക്കം. നമസ്കാരം. മാഡം, ഇൻട്രോയിൽ നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളിൽ ഇന്ന് സാധാരണയായി കാണുന്ന അമിത രക്തസ്രാവം അഥവാ ഓവർ ബ്ലീഡിങ് ഈ ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ അമിത രക്തസ്രാവം അഥവാ ഓവർ ബ്ലീഡിങ്? ഇത് ഒരു സ്ത്രീകൾക്കുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നോർമലായിട്ട് നമുക്കൊരു മെൻസ്ട്രൽ സൈക്കിളിൽ ഒരു ഇത്ര ഡേയ്സ് കൊണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലീഡിങ് വരാറുണ്ട്. ജനറലായിട്ട് ഒരു 28-30 ദിവസം ഇടയിലാണ് ബ്ലീഡിങ് വരുന്നത്. അത് പ്ലസ് ഓർ മൈനസ് 7 ഡേയ്സ്. അതിനർത്ഥം ഒരു 21 ദിവസം തൊട്ട് 35 ദിവസം വരെ നമുക്ക് നോർമലായത് കഴിയുക. സോ അതിന് അപ്പുറം ഇപ്പുറം നമുക്കാണ് ചിലപ്പോൾ 21 ദിവസക്കാട് താഴെ അല്ലെങ്കിൽ 35 ദിവസക്കാട് മേൽപ്പെട്ട ഡ്യൂറേഷനിൽ വരാനുള്ള മാസക്കുള്ളിൽ നമുക്ക് വ്യത്യാസമുള്ള ഒരു അബ്നോർമൽ മാസക്കുള്ളിൽ എന്ന് പറയാം. അതേപോലെ നമുക്ക് രക്തസ്രാവ കണക്ക് വെച്ചാൽ അമിതമായിട്ടെന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ത്രീക്ക് മറ്റു സ്ത്രീക്ക് വ്യത്യാസം ഉണ്ടാവും. എപ്പോഴും നമ്മുടെ കംഫർട്ടബിൾ മീരിട്ട് വരാനുള്ള ബ്ലീഡിങ് എപ്പോഴും അമിതമായിട്ടെന്ന് പറയാം. അത് സ്ത്രീകളുടെ ഫീലിംഗ് ആണ്. അതേ മെഡിക്കലി നമ്മൾ പറയുന്ന സമയത്ത് ഒരു സ്പൂണ് തൊട്ടു ഒരു 5.5 ടേബിൾ സ്പൂൺ വരെ, അതിനകത്ത് ഒരു 8 ml തൊട്ടു 80 ml വരെ ബ്ലീഡിങ് ആവണത് നോർമലാണ്. അതിക്കാൾ മീത്ത പോണത് നമുക്ക് അബ്നോർമൽ എന്ന് പറയാം. അതേപോലെ നമുക്കൊരു മാസമുള്ളിൽ നമ്മൾ പറയണത് 28-30 ദിവസം എന്ന് പറഞ്ഞാലും കറക്റ്റായിട്ട് 28 ദിവസമൊക്കെ തന്നെ വരണമെന്നില്ല, വ്യത്യാസങ്ങൾ വരാം. ചിലപ്പോൾ നമ്മൾ കണക്ക് വെക്കണത് ഫസ്റ്റ് ഡേ ഓഫ് സൈക്കിൾ, പിന്നെ നെക്സ്റ്റ് സൈക്കിളിൻ്റെ ഫസ്റ്റ് ഡേ. അപ്പോൾ ഈ സൈക്കിളിൽ ഇടലി പോലെ ചിലപ്പോൾ ബ്ലീഡിങ് വരാം. അത് നമുക്ക് ഇൻ്റർമെൻസ്ട്രൽ ബ്ലീഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലീഡിങ് എന്ന് പറയുന്നത് ചിലപ്പോൾ സ്പോട്ടിങ് കണക്കായിരിക്കും, ചിലപ്പോൾ ബ്ലഡിൻ്റെ നിറത്ത് ഒരാണ വൈറ്റ് ഡിസ്ചാർജ് ആയിരിക്കും, അല്ല ബ്ലീഡിങ് തന്നെ ആയിരിക്കും. അപ്പോൾ ഏതായാലും ഒരു നമ്മുടെ ലൈഫ് പാറ്റേൺ ഓർ ക്വാളിറ്റി ഓഫ് ലൈഫ് ലൈഫിനെ നമുക്ക് അത് ഡിസ്കംഫർട്ട് ആക്കുകയാണെങ്കിൽ അങ്ങനത്തെ ബ്ലീഡിങ്ങിനെ നമുക്ക് ഏത് അതി ആയിട്ട് വരാനുള്ള അബ്നോർമൽ ബ്ലീഡിങ് എന്ന് പറയാം. ഓവർ ബ്ലീഡിങ് അല്ലെങ്കിൽ അമിത രക്തസ്രാവത്തിൻ്റെ ഈ കാരണം എന്താണ്, പ്രധാനപ്പെട്ട കാരണം എന്താണ് അതിൻ്റെ? സാധാരണ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ കാറ്റഗറൈസ് ചെയ്യും. ഒന്ന് ഏജ് റിലേറ്റഡ്. അപ്പോൾ എഡലസെൻറ്റ് ഏജ് ഗ്രൂപ്പിൽ വരാനുള്ള ബ്ലീഡിങ്ങിൻ്റെ കാരണങ്ങളെ വേറെയാണ്. ഈ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ അല്ല പ്രഗ്നൻസി ആവാനുള്ള ആ ടൈമിൽ വരാനുള്ള കാരണങ്ങൾ വേറെയാണ്. അതുപോലെ തന്നെ ഒരു 40+ എന്ന പോകുന്ന സമയത്ത് മെനോപോസ് വരെ വരണ കാരണങ്ങൾ വേറെയാണ്. പിന്നെ മെനോപോസ് അല്ല പെരി മെനോപോസ് എന്ന് പറയാം. മെനോപോസ് പറഞ്ഞ പാട് മാസക്കുള്ളി വന്ന നിന്നപാട് പിറ്റേ മാസം തന്നെ നിൽക്കണം എന്നില്ല, പ്ലസ് ഓർ മൈനസ് 5 ഇയേഴ്സ് വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ ഈ എഡോളസെൻ്റ് ഗ്രൂപ്പിൽ വരാനുള്ള കഷ്ടപ്പാടിൽ എപ്പോഴും ഹാർമോണിൻ്റെ ബന്ധപ്പെട്ടിട്ടായിരിക്കും. മെയിനായിട്ട് വരുന്നത് PCOD എന്ന് പറയാം, അല്ല ഓവറിലുള്ള സിസ്റ്റുകളായിരിക്കും. അതേ നമുക്ക് പ്രഗ്നൻസി ആവാനുള്ള വയസ്സ് ഒരു 20-30 ഇയേഴ്സ് പോവുകയാണെങ്കിൽ ചില വരാണ് പ്രഗ്നൻസി റിലേറ്റഡ് കാരണങ്ങൾ തന്നെ ആയിരിക്കും. ഏറ്റവും സ്ത്രീകൾ ചിലപ്പോൾ മാസമുള്ളി വ്യത്യാസമായിട്ട് വരുന്ന ആളുകൾ എന്താ ചെയ്യുക പറഞ്ഞാൽ പ്രഗ്നൻസി ആവണതേ ചിലപ്പോൾ മനസ്സിലാവില്ല അവർക്ക്. മാസമുള്ളി തട്ടി കുറച്ച് ദിവസമല്ലേ നീട്ടി കൊണ്ടുപോയിട്ട് പ്രഗ്നൻസി ആവണത് അവർക്ക് അനുഭവപ്പെടുന്നില്ല. പെട്ടെന്ന് ബ്ലീഡിങ് ആയിട്ട് വരും, ഹെവി ആയിട്ട് വരും, അപ്പോഴാണ് ചിലപ്പോൾ മനസ്സിലാവണത് ഇത് അബോർഷൻ്റെ രീതിയിലുള്ള ബ്ലീഡിങ് ആണെന്നുള്ളത്. അതേപോലെ ചിലപ്പോൾ മാസമുള്ളി കൃത്യമായിട്ട് വരാത്തവർക്ക് ഗർഭപാത്രം ഉള്ളിലല്ലാതെ ട്യൂബിൽ പ്രഗ്നൻസി ആവാനും മതി, എക്ടോ പ്രഗ്നൻസി എന്ന് പറയുന്നത്. അങ്ങനത്തെയും ചിലപ്പോൾ നമുക്ക് ഏത് ബ്ലീഡിങ്ങുകൾ വരണത് വ്യത്യാസമായിട്ട് കാണും. പിന്നെ വരണത് ചിലപ്പോൾ പ്ലാസൻറ്റക്ക് ബന്ധപ്പെട്ടിട്ട് ചില അസുഖകൾ അല്ല ട്യൂമറുകൾ, നമ്മൾ മോലാർ പ്രഗ്നൻസി എന്ന് പറയുക, അല്ല ക്യാൻസർ പോലെയുള്ള പ്രയാസങ്ങളും ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ ചിലപ്പോൾ ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലീഡിങ്ങുകൾ കാണും. അതേ കുറച്ച് നമുക്ക് അങ്ങോട്ടൊരു പ്രസവം കഴിഞ്ഞു, രണ്ട് പ്രസവം കഴിഞ്ഞു എന്നൊരു നമുക്കൊരു ലൈഫിൽ ഈ രീതി എന്ന് പറയുന്ന സമയത്ത് 30+ എന്ന് പറയുന്ന സമയത്ത് വരാനുള്ള പ്രശ്നങ്ങൾ എപ്പോഴും മെയിനായിട്ട് നമ്മൾ കാണുന്നത് ഗർഭപാത്രത്തിൽ വരാനുള്ള മുഴകളാണ്, നമ്മൾ ഫൈബ്രോയിഡ് യുട്രസ് എന്ന് പറയാം. ഒരു 30% ആളുകൾക്ക് ഈ ഫൈബ്രോയിഡ് യുട്രസ് കാണാറുണ്ട്. അതേപോലെ മസിലിടെ കട്ടി എന്നാണ് നമ്മൾ പറയുന്നത്, എഡിനോമയോസിസ് എന്ന് പറയാം. ആ ഒരു കാരണം കൊണ്ട് ബ്ലീഡിങ് അമിതമായിട്ട് വരാനും മതി. പിന്നെ ഉള്ളത് എൻഡോമെട്രിയൽ ലെയർ, ഗർഭപാത്ര ഉള്ളിലുള്ള ഒരു പതരം, അതിൽ ചിലപ്പോൾ ഹൈപ്പർപ്ലേഷ്യ എന്ന് പറയുന്നത് ഹാർമോണുക്ക് ബന്ധപ്പെട്ടിട്ടും ആയിരിക്കും
പ്രീ ക്യാൻസറസും ആയിരിക്കും. ആ തിക്നെസ് ചിലപ്പോൾ കൂടുവാണെങ്കിൽ അമിതമായിട്ട് ബ്ലീഡിങ് വരാനും മതി. പിന്നെ ഒരു കാരണമുള്ളത് ചിലപ്പോൾ മാസപ്പുള്ളി വരണ മുന്നേ വേദന വന്നിട്ട് പിന്നെ മാസപ്പുള്ളി വന്നിട്ടു ചിലപ്പോൾ നിൽക്കാതെ ഒരു പ്രയാസം എൻഡോമെട്രിയോസിസ് എന്ന് പറയാം. ഇത് ചിലപ്പോൾ ഒരു റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ ആ ഒരു ഏജ് മാസപ്പുള്ളി വരണേ വരെയോ ചിലപ്പോൾ ഉണ്ടാവാനും മതി. കുറച്ച് നേരത്തെ നമുക്ക് എൻഡോമെട്രിയോസ് എന്നത് കുറച്ച് നേരത്തെ തന്നെ കണ്ടെത്താനും കഴിയും. കാരണം പേഷ്യൻ്റ് അമിത ബ്ലീഡിങ്ങിൻ്റെ കൂടത്ത് ചിലപ്പോൾ പെയിനും ഇമ്പോർട്ടൻ്റ് വരണതുകൊണ്ട് പെയിനുള്ള സമയത്ത് ആളുകൾ വേഗം എത്തും. അപ്പോൾ ആ രീതി വെച്ചിട്ടാണ്. പിന്നെ പറയണത് ഏജ് ഗ്രൂപ്പ് ഒരു കുറച്ച് മെനോപോസ് എത്താനായ ഒരു 45 ഇയേഴ്സ് കഴിഞ്ഞ ശേഷം വരാനുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ പോലിപ്പുകളായിരിക്കും. ഈ പോലിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ നമ്മൾ കാണും. ഒന്നു ഗർഭപാത്രം മുഖത്തിൽ വരാനുള്ളത് നമ്മൾ സർവൈക്കൽ പോലിപ്പ് എന്ന് പറയാം. അതുപോലെ തന്നെ എൻഡോമെട്രിയൽ ലെയർ ഇന്നർ ലെയറിൽ വരാനുള്ളത് എൻഡോമെട്രിയൽ പോലിപ്പ് എന്ന് പറയാം. പിന്നെ പറയണത് കുറച്ച് ആ ഏജ് ഗ്രൂപ്പിൽ വരണത് നമുക്ക് ഭീകരമായിട്ട് കാണാനുള്ളത് ഒരു ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങളാണ്. അല്ല ക്യാൻസർ അല്ലാതെ പ്രശ്നങ്ങളും പ്രീ ക്യാൻസറസ് കണ്ടീഷൻ എന്ന് പറയാം. ഈ പറഞ്ഞ ഏജ് ഗ്രൂപ്പിൽ ഈ എബോവ് 40 ഇയേഴ്സിൽ വരുന്ന ഈ കേസസ് അതിൽ ക്യാൻസറിനുള്ള ചാൻസസ് കൂടുതൽ ഉണ്ടാകാറുണ്ടോ? അങ്ങനെയുള്ള സിംപ്റ്റംസ് വരാറുണ്ടോ? സാധാരണ ഇപ്പോൾ ഈ ആളുകളെ എങ്ങനെ പറഞ്ഞാൽ ഈ വേദനയുള്ള ആളുകൾ വേഗം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തും, ഡോക്ടറോടത്ത് എത്തും. ആർക്ക് വേദന ഒന്നും വേണ്ട. അതേ നമുക്ക് കുറച്ച് ഈ പ്രീ ക്യാൻസർ എന്ന് പറയുന്നത് ഈ 40 എബോവ് എന്ന് പറയുന്ന സമയത്ത് കുറച്ച് ആളുകൾ താമസിക്കാറുണ്ടോ എന്ന് കാണുന്നു ഡോക്ടർക്ക് എത്തുന്നത്. കാരണം മാഡം ഞാനത് അങ്ങനെ ഒരു സംശയം ചോദിക്കാൻ, എബോവ് 40 ഓവർ ബ്ലീഡിങ് ആ ഒരു കേസസ് വരികയാണെങ്കിൽ ഈ പറയുന്ന ക്യാൻസറിലേക്കുള്ള ഒരു ചാൻസസ് ഉണ്ടോ? അല്ലെങ്കിൽ ഹാർമോണിന്റെ, അതാ ഞാൻ പറഞ്ഞത്, ഹാർമോണിന്റെ വ്യത്യാസം കൊണ്ടും അങ്ങനെ ഉണ്ടാവാം. അപ്പൊ ആളുകളെ ഒരു തട്ടിദ്ധാരണ എന്ത് പറഞ്ഞാല് ചിലപ്പോ മാസത്തിൽ നിൽക്കാനാവുമ്പോൾ അങ്ങനെ വരുന്ന ബ്ലീഡിങ് ആയിരിക്കും, പറഞ്ഞിട്ട് അവർ വരണത് ലേറ്റാവും. അപ്പോൾ അവർ വിചാരിക്കണത് ശരി തന്നെ. ഹാർമോണിൻ്റെ വ്യത്യാസം നമുക്കാണത് ഈ മാസുളി തുടങ്ങാനുള്ള വയസ്സിലും മാസുളി നിൽക്കാനുള്ള വയസ്സിലും നമുക്ക് കാണുന്നതാണ്. എങ്കിൽ ഇങ്ങനത്തെ ഒരു വ്യത്യാസം നമുക്ക് ഇന്നലെ ഒന്നും ഉണ്ടായിട്ടില്ല, 3 മാസം മുന്നേ ഉണ്ടായിട്ടില്ല, 6 മാസം മുന്നേ ഉണ്ടായിട്ടില്ല, ഇപ്പം എനിക്ക് അങ്ങനെ കണ്ടു എന്നുണ്ടെങ്കിൽ ഒരു എത്രയും കളിയെന്നത്തുള്ളൂ ഡോക്ടറെ കാണിച്ചിട്ട് അത് നോർമലാണോ നോക്കിയിട്ട് പിന്നെ നമുക്ക് ക്യാൻസർ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ശ്വാസം എടുക്കാം. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഈ വയസ്സ് ഇപ്പം നിങ്ങളെ 18 വയസ്സിൽ നിങ്ങൾക്ക് ക്യാൻസറുള്ള സാധ്യതകൾ കൂടുതലാണോ 40+ കൂടുതലാണോ എന്ന് ചോദിച്ചാൽ കാരണങ്ങൾ നമുക്ക് പറയുന്നത് ക്യാൻസറസ് പ്രീ ക്യാൻസറസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്യാൻസറസ് ക്യാൻസർ പോയി എത്തണമെന്നില്ല, ചിലപ്പോൾ ATPR നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് എൻഡോമെട്രിയം ലെയറിൽ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് പ്രിക്കോഷൻ എടുത്തിട്ട് അതിന് ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ആ സ്റ്റേജ് വരെ എത്തേണ്ടല്ലോ. ഹോർമോൺ ചേഞ്ചസ് എന്ന് പറഞ്ഞു അത് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധമുള്ള കാര്യമാണ്, അതല്ല നമ്മൾ ഓർഗാനിക്കലായിട്ട് ബോഡിയിൽ വരുന്ന ഈ പ്രശ്നങ്ങളാണ്, അല്ല നമ്മുടെ പുതിയ ന്യൂ ജനറേഷൻ്റെ ജീവിത ശൈലിയുണ്ടല്ലോ അത് ഇതിനൊരു കാരണമാകും. അപ്പം മാഡം ഒരു സീനിയർ ഗൈനക്കോളജിസ്റ്റാണ്, മാഡത്തിന് അറിയാം കുറേ ഒരു കുറേ ജനറേഷനെ ട്രീറ്റ് ചെയ്ത ഒരു അപ്പോൾ കുറേ വർഷം പിന്നോട്ട് പോവുകയാണ്, ആ സമയത്ത് ഇതുപോലുള്ള കേസസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണ്, ഇപ്പോൾ ഇത് കൂടി വരുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അതൊരു ലൈഫ് സാധാരണ മനുഷ്യരുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ടിട്ട് ഈ രോഗം മാറുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? യു ആർ വെരി ട്രൂ. കാരണം ഇപ്പോഴത്തെ നമ്മൾ ലൈഫ് സ്റ്റൈൽ എങ്ങനെയുണ്ട് പറഞ്ഞാൽ എല്ലാവരും ജോലിക്ക് പോകുന്ന ആളുകൾ പേരൻസ്ക്കായാലും കുട്ടികൾക്കായാലും സാധാരണ നമ്മൾ സംസ്കാരം പറയുന്നത് കുട്ടികൾ പേരൻസിനെ ഒരു ഇത് ഫോളോ ചെയ്ത് പോകുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങളെങ്ങനെയാണോ അത് അവർ പഠിക്കും. അപ്പോൾ ആ രീതി നമ്മൾ നോക്കുവാണെങ്കിൽ പേരൻസ് തന്നെ കുറച്ച് കെയർ എടുത്തിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള രീതി അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പുറത്തെ കളിക്കുക, ഔട്ട് സൈഡ് ഫുഡ് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഹോംമെയ്ഡ് ഫുഡ് തന്നെയാണ് നല്ലത്. അവിടെയും ഞങ്ങൾ ഫാസ്റ്റ് ഫുഡ്ക്കാൾ പോകണക്കാൾ ലൈഫ് സ്റ്റൈൽ നമുക്ക് ചേഞ്ച് ആക്കിയിട്ട് ഒരു മിനിമം ആയിട്ടുള്ള ഒരു ജോലികൾ അല്ല എക്സസൈസും ഒരു ഡയറ്റിൽ കഴിയുന്നത്രോടും നമ്മുടെ പ്രോട്ടീൻ അംശങ്ങൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് നമ്മൾ പണ്ടത്തെ എല്ലാ നമ്മുടെ ഇത് നിങ്ങളെ പ്ലേറ്റിൽ നമ്മൾ പറയും ഒരു പ്ലേറ്റ് തന്നെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഡയറ്റിക്കുള്ളത്. അത് നമുക്ക് മെയിൻ സൈഡ് ഡിഷുകൾ കൂടുതലുണ്ടായിട്ട് മെയിൻ ആഹാരം കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇല്ല മാഡം ഞാൻ അങ്ങനെ ആ വിഷയത്തിലേക്ക് ഒന്ന് ചോദിക്കാനുള്ള കാരണം ഇപ്പം വരുന്ന പേഷ്യൻസ് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ അവർ ഏത് തരത്തിലുള്ള ലൈഫ് സ്റ്റൈലാണ് എന്ന് ഇപ്പം ഇങ്ങനെയുള്ള കേസസ് കൂടുന്ന ഫാമിലീസിൽ മാഡം ഒന്ന് നോക്കുകയാണെങ്കിൽ അത് പിന്നെ ഈ പറയുന്ന ഈ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഈ രീതിയിൽ എന്ന് ഉദ്ദേശിച്ച് ഈ ന്യൂ ജനറേഷനിലുള്ള ഫാസ്റ്റ് ഫുഡ് ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്നവർക്ക് ഇത്തരത്തിലുള്ള കേസുകൾ കൂടുന്ന ഒരു സാഹചര്യം ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? കണ്ടെത്തും? അതെ, തീർച്ചയായിട്ടും ശരി തന്നെയാണ്. കാരണം
പറയുമ്പോൾ മാത്രം അവർ ഞാൻ വീട്ടിലുണ്ടാവില്ല ഹോസ്റ്റലിൽ ഉണ്ടാവുന്നു അവിടെ ഭക്ഷണം ശരിയാവില്ല എന്ന് കുട്ടികൾ പറയും കാരണം എല്ലാവരും വീട്ടിൽ നിന്നിട്ട് തന്നെ കോളേജിക്കോ ജോലിക്കോ പോകണതല്ലല്ലോ ബട്ട് ആ എൻവയോൺമെന്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ കഷ്ടപ്പാടുണ്ട് ഇല്ലാന്ന് പറയില്ല എങ്കിൽ കിട്ടിയ നമുക്ക് അവസരത്തിൽ നമ്മുടെ ഒരു മനസ്സിൽ ഒരു ഡയറ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂട്രീഷൻ ഇമ്പോർട്ടൻ്റ് എന്ന് വരുവാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉള്ളത് കൊണ്ടും നമുക്ക് ഈ സോറി നമ്മുടെ ഈ ബ്ലീഡിങ്ങിൻ്റെ ഡിസോർഡേഴ്സിനെ കുറച്ച് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് ഇതിന് ഏതൊക്കെ തരത്തിലുള്ള എക്സാമിനേഷൻസ് ഉള്ളത് സാധാരണയായിട്ട് നമ്മൾ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ഏജ് വൈസ് മനസ്സിൽ വെച്ചിട്ട് ചെയ്യും അല്ല ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് നമുക്കൊരു ഹിസ്റ്ററിയാണ് ഇവിടെ ഡീറ്റെയിൽ ഹിസ്റ്ററിയാണ് വേണ്ടു കാരണം പേഷ്യൻറ്റ് ഏത് കാറ്റഗറിയിലുണ്ട് സോഷ്യനോമിക് ഇക്കോണോമിക് സ്റ്റേറ്റസ് അവരുടെ നോർമലാണ് കാരണം ഫോർ എക്സാമ്പിൾ ക്യാൻസർ സർവിക്സ് എന്ന് പറയുന്നത് എപ്പോഴും ലോ സോഷ്യോ ഇക്കണോമിക് ഗ്രൂപ്പിൽ പോകും അതേ എൻഡോമെട്രിയൽ കാൽസിനം പറയുന്നത് എപ്പോഴും അപ്പർ സ്റ്റേറ്റസിൽ പോകും അതേപോലെ നിങ്ങൾ ഡെലിവറി ആയ ആളുകൾക്ക് ചിലപ്പോൾ ക്യാൻസർ സർവിക്സ് കൂടുതലായിരിക്കും മൾട്ടി പാരസ് എന്ന് പറയാം അതേ ഒരു നല്ല പാരസ് ഡെലിവറി ആവാത്തവർ എന്തായാലും ഉണ്ടെങ്കിൽ അവർക്ക് ഫൈബ്രോയിഡുള്ള സാധ്യതകളാവട്ടെ ക്യാൻസറുള്ള സാധ്യതകളാവട്ടെ കൂടുതലായിരിക്കും ഈ ഏജ് നിങ്ങൾ കല്യാണമേ ആയിട്ടില്ല എന്ന് പറയാം നമുക്കൊന്ന് വേറെ ഒന്നുമില്ല അവരുടെ ഹിസ്റ്ററി എടുക്കാം അവരുടെ ഹൈറ്റ് വെയിറ്റ് സാധാരണ ഭക്ഷണക്രമം ഇതെല്ലാം നോക്കാം അതിനനുസരിച്ച് ഒരു അതായത് ഒരു കൺക്ലൂഷനെ വരും അതേ കുറച്ച് നിങ്ങൾ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ പോവുകയാണെങ്കിൽ ഈ പോലിപ്പിനുള്ള നമുക്ക് പരിശോധന ചെയ്യാതെ ഒന്നും മനസ്സിലാവില്ല അപ്പോൾ സാധാരണ ഒരു പെർസ്പെക്ലം എന്ന് പറയാം ഗർഭാധി മുഖത്ത് എന്തായാലും പോലിപ്പുകൾ ഉണ്ടോ നോക്കാനും ബൈമാനുവൽ എക്സാമിനേഷൻ എന്ന് പറയാം സാധാരണയായിട്ടൊരു നോക്കിയാലും നമുക്കൊരു യൂട്ടറസിന്റെ പൊസിഷൻ എന്താണോ അതിലെ കട്ടി എങ്ങനെ ഉണ്ടാണോ അതിലെ ബോർഡേഴ്സ് എങ്ങനെ ഉണ്ടാവും തൊട്ടാൽ അവർക്ക് വേദന ഉണ്ടാവും ഈ വിവരങ്ങൾ നമ്മൾ കിട്ടുവാണെങ്കിൽ ഏകദേശം ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് അത് ഓവേറിയൻ കോസ് ആണോ യുട്രൈൻ കോസ് ആണോ എന്ന് കൺക്ലൂഡ് ചെയ്യാനാണ് സാധാരണ ഒരു നമുക്കൊരു കൺക്ലൂഷൻ ഒരു വരുവാണെങ്കിൽ ഇപ്പോൾ എഡലസെന്റ് ഏജ് ഗ്രൂപ്പായാലും നമുക്കൊരു കോമൺ ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്യണത് ഒരു എച്ച് പി പെർസെൻറ്റേജ് അവരുടെ രക്തത്തിന്റെ അളവ് നോക്കുമായിരിക്കും ജനറൽ പോപ്പുലേഷനൊക്കെ നമുക്ക് അതിന് തന്നെ ചെയ്യാം പിന്നെ ഒരു പ്ലേറ്റ്ലെറ്റ് ഉണ്ട് ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്തായാലും വ്യത്യാസം വരുമോ എന്നറിയാനായിട്ട് ചെയ്യാനുള്ളൊരു ടെസ്റ്റ് അത് കഴിഞ്ഞിട്ടൊരു രക്തഹീനത ഉണ്ടോ ഇല്ലയെന്ന് ഈ ടെസ്റ്റിൽ നമുക്ക് മനസ്സിലാവും രക്തഹീനത ഉള്ളതായാലും നമുക്ക് അയൺ കണ്ടന്റ് വെച്ചിട്ടുള്ള ഗുളികകൾ തന്നെയാണ് വേണ്ടത് മെഡിസിനിൽ വേണം അത് അണ്ടർലൈൻ കോസ് അറിയാനായിട്ട് നമ്മൾ ഫർദർ പോകണത് ഒരു അൾട്രാസൗണ്ട് ചെയ്യുവാണെങ്കിലും റുട്ടീനായിട്ട് ചെയ്യാനുള്ള അൾട്രാസൗണ്ട് ചെയ്യുവാണെങ്കിൽ അല്ല ഏകദേശം നമുക്കൊരു ഉള്ള പ്രശ്നങ്ങൾ ഈ ഞാൻ പറഞ്ഞ ഈ പ്രശ്നങ്ങൾ ഫൈബ്രോയിഡ് ഉണ്ടോ എന്ന് മനസ്സിലാവും എഡിനോമൈസിസ് ഉണ്ടോ മനസ്സിലാവും എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേഷ്യ ഉണ്ടെങ്കിൽ മനസ്സിലാവും അല്ല ട്യൂബിലോ ഓവറിലോ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിലാവും അപ്പോൾ ബേസിക് അൾട്രാസൗണ്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിൽ ചിലപ്പോൾ പറയാനാവില്ല ഒരു ടി ഒ മാസ് എന്ന് പറയാം ട്യൂബില് ഓവറിക്ക് ബന്ധപ്പെട്ട ഒരു മുഴയെ പോലെ അവരെ കാണാനുള്ളത് ചിലപ്പോൾ അത് ഒറിജിൻ നമുക്ക് യുട്രസ് കൊണ്ടുവരണതാണോ ഓവറി കൊണ്ടുവരണതാണോ ചിലപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനത്തെ കേസിൽ ചിലപ്പോൾ എം ആർ ഐ സ്കാനിങ് വേണ്ടി വരും അതും ഒന്നുകൂടി കൺഫേം ചെയ്യാനായിട്ട് കാരണം ഈ യുട്രൈനിലുള്ള പ്രശ്നങ്ങൾ എപ്പോഴും എന്തായാലും അത് പോയി വരുമോ ചെയ്യില്ല ഒരു കണക്കിലുണ്ടാവും പേഷ്യൻ്റ് ഏത് തരത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് നോക്കിയിട്ട് ഏജ് അനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പറയേണ്ടി വരും അതേ ഓവറിലുള്ള പ്രശ്നങ്ങൾ സിമ്പിൾ സിസ്റ്റായാലും ചിലപ്പോൾ അത് റിഗ്രസ് ആവാനും മതി ചിലപ്പോൾ കൂടാനും മതി കുറച്ച് ടൈം കൊടുത്ത് നമുക്ക് തീരുമാനിക്കാൻ കഴിയും വാട്ട് ആർ ദി ഇൻവെസ്റ്റിഗേഷൻസ് ഈ ബേസിക് ഇൻവെസ്റ്റിഗേഷൻ പിന്നെ നമ്മുടെ സാധാരണ ഈ അൾട്രാസൗണ്ട് ചെയ്യണതല്ലാതെ ഫോർ എക്സാമ്പിൾ നമുക്ക് ദശയുണ്ട് പറയാം പോലിപ്പ് ഉണ്ടെന്ന് പറയാം പണ്ട് നമുക്ക് ബ്ലീഡിങ് കൂടുതൽ വന്നു എന്ന് പറഞ്ഞ പാട് ഡയറക്റ്റായിട്ട് ഡി എൻ സി എന്ന് പറയുവായിരുന്നു ഡയലറ്റേഷൻ ആൻഡ് ക്യൂരറ്റാജ് എന്ന് പറയാം ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ടു ദ പോയിന്റ് പോകും ഒരു ഹിസ്റ്റോസ്കോപ്പി പറഞ്ഞ ഒരു സാധനമുണ്ട് അതെങ്ങനെ പറഞ്ഞാൽ ഗർഭപാത്ര ഉള്ളിൽ ഒരു ടെലസ്കോപ്പ് പോലുള്ള സാധനം വെച്ചിട്ട് അത് ക്യാമറ കണക്ഷൻ ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണും അപ്പോൾ ഉള്ളിലുള്ള ആ എൻഡോമെട്രിയൽ ലെയറിൽ എവിടെ പോലിപ്പുണ്ടോ അല്ല വ്യത്യാസങ്ങൾ സാധാരണ എൻഡോമെട്രിയൽ തിക്നെസ് ആണോ നോക്കിയിട്ട് എവിടെ നമുക്ക് തകരാറുണ്ട് അവിടെ മാത്രം നമുക്ക് ടു ദ പോയിന്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനാണ് അതേപോലെ ഹിസ്റ്റോസ്കോപ്പ് ചെയ്ത് നമുക്ക് അത് ഒരു പ്രാവശ്യം ആയാലും നമ്മൾ ടെസ്റ്റ് കാണിക്കും അതിലൊരു പ്രാവശ്യം നമുക്ക് നോർമൽ എന്ന് കണ്ടാൽ അവർക്ക് എന്ത് പ്രശ്നമുണ്ട് പേഷ്യൻ്റ് എന്ത് കൊണ്ടും നമ്മുടെ നമ്മുടെ അടുത്ത് വന്നു ബ്ലീഡിങ് കൊണ്ടാണോ വേദന കൊണ്ടാണോ അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും അതേ നമുക്ക് എ ടി പി ആണ് വരുവാണെങ്കിൽ ബൈ ചാൻസ് ഭാവിയിലോട്ട് എന്തായാലും ക്യാൻസർ പോലെ പോകാനൊരു സാധ്യത ഉണ്ടെന്ന് നമുക്ക് കാണുവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ സർജറി തന്നെ ഇപ്പൊ ഈ വരുന്ന അപ്രോച്ച് ചെയ്യുന്ന പേഷ്യന്റ് ബ്ലീഡിങ് പെയിൻ എന്നൊക്കെ പറഞ്ഞാൽ
പെയിൻ ഒരു വേർഡെടുക്കുക. ചില കേസസ് പറയാറുണ്ട് ഇങ്ങനെ ഓവർ പെയിൻ എന്നുള്ള ഒരു വിഷയം വരുന്നത്. അങ്ങനെയുള്ള കേസസ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അങ്ങനെയുള്ള പേഷ്യന്റിനെ കേസ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ എന്ത് റിസൾട്ടാണ് ഉള്ളത്? ഈ സാധാരണ നമുക്കൊരു മാസപുളി വരണ സമയത്ത് പെയിൻ എന്നുള്ളത് രണ്ട് തരത്തിലുണ്ടാവും. ഒന്ന് നമ്മൾ സ്പാസ്മോഡിക് പെയിൻ എന്ന് പറയാം, ഒന്ന് കഞ്ചസ്റ്റീവ് പെയിൻ എന്ന് പറയാം. ഈ സ്പാസ്മോഡിക് പെയിൻ എന്ന് പറയുന്നത് മിക്കവാറും ഒരു 80% ആളുകൾക്ക് കാണാറുണ്ട്. ഈ സ്പാസ്മോഡിക് പെയിൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാസപുളി നാളെ വരണതായാലും ഇന്നൊരു വേദനയുടെ ഫീലിംഗ് വരാറുണ്ട്. ചിലപ്പോൾ നാളെ ആകുമ്പോഴത്തേക്ക് ഒരു ബ്ലീഡിങ് വന്ന ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ആകുമ്പോഴത്തേക്ക് അത് പോയി പോകാറുണ്ട്. അല്ല പരമാവധി വരെ നമുക്ക് അങ്ങനെ ഒരു വേദന വന്നാലും ഒരു സിമ്പിളായിട്ടൊരു പെയിൻ്റെ ഗുളിക കഴിച്ചാൽ ആ വേദന മാറാറുണ്ട്. അത് സ്പാസ്മോഡിക് പെയിൻ നോർമലായിട്ടുള്ളതാണെന്ന് മിക്കവാറും പറയാം. അതേ നമുക്കൊരു ബ്ലീഡിങ് വന്ന് കഴിഞ്ഞിട്ടും ബ്ലീഡിങ് കഴിയണ വരെ അല്ല സെക്കൻഡ് ഓർ തേർഡ് ഡേ കൂടുതലാവുന്ന ഗുളിക കൊടുത്താലും മാറണില്ല ഇങ്ങനത്തെ ഉള്ളതായാലും ഏതായാലും ഒരു കാരണങ്ങളുണ്ടാവണം. സാധാരണ വേദന വരണ കാരണങ്ങൾ യുട്രൈൻ കാരണങ്ങൾ കോസ് കൊണ്ടായിരിക്കും. യുട്രൈൻ കോസ് കൊണ്ട് വരാനുള്ളത് ഈ മൂന്ന് തരത്തിലുള്ളത് മെയിൻ ഉണ്ടാവും. ഒന്ന് ഫൈബ്രോയിഡ്, ഒന്ന് എഡിനോമയസിസ് കട്ടി കൂടുതലുള്ളത്, ഒന്ന് എൻഡോമെട്രിയോസിസ് എന്നുള്ളത്. അല്ലാതെ ചിലപ്പോൾ സെക്ഷ്വലി ആക്റ്റീവ് പേഴ്സൺസുകൾ ചിലപ്പോൾ ഇൻഫെക്ഷനുകൾ വരാനും മതി. അത് യൂട്രസ് കൊണ്ടായിരിക്കും, ട്യൂബ് കൊണ്ടായിരിക്കും, യോനി ഭാഗത്തിലായിരിക്കും മിക്കവാറും വരാനുള്ളത്. ചിലപ്പോൾ നമുക്ക് എന്ത് പറഞ്ഞാൽ കോൺട്രസെപ്റ്റീവ് ആയിട്ട് ചിലപ്പോൾ കോപ്പട്ടി പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ ത്രെഡ് കൊണ്ട് ചെറിയൊരു ഇൻഫെക്ഷൻ വരാനും മതി. നമ്മുടെ പേഴ്സണൽ ഹൈജീൻ ചിലപ്പോൾ കുറഞ്ഞാലും ചില മാസുളി വരണ സമയം അല്ലാതെ ഇടയ്ക്ക് ചിലപ്പോൾ ബ്ലീഡിങ്ങൾ വൈറ്റ് വിത്ത് ഡിസ്ചാർജ് മിക്സ് ആയിട്ട് വരാറുണ്ട്. കോൺട്രസെപ്റ്റീവ് മെത്തേഡ് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നത് അതൊരു റീസൺ ആവുന്നതോ അല്ല? അങ്ങനെ സാധാരണയായിട്ട് ഈ ഒ സി പിൽ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ബ്ലീഡിങ്ങിലെ വ്യത്യാസങ്ങളൊന്നും വരാറില്ല. എക്സെപ്റ്റ് ഒരു പ്രൊജസ്ട്രോൺ മാത്രം ഉപയോഗിക്കാനുള്ള ഒരു ഗുളികയിൽ ചിലപ്പോൾ ബ്രേക്ക് ത്രൂ ബ്ലീഡിങ് എന്ന് പറയാം, അത് ബ്ലീഡിങ് എന്ന് പറയാനാവില്ല. അതേ ചിലപ്പോൾ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞങ്ങൾ മറന്നുപോകും ഒരു ഗുളികയോ രണ്ട് ഗുളികയോ, അല്ലെങ്കിൽ സമയം വ്യത്യാസമായിട്ട് കഴിക്കും, അപ്പോൾ വരാനുള്ള ബ്ലീഡിങ് ആയിരിക്കും. അല്ലാതെ ഒ സി പിൽ കൊണ്ട് തന്നെ ബ്ലീഡിങ് വരാനുള്ള സാധ്യതകൾ കുറവാണ്. ഇതിന്റെ ട്രീറ്റ്മെന്റ് തലത്തിലേക്ക് വരികയാണ്. ഇതിന്റെ ഏതൊക്കെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? സാധാരണ നമുക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് രീതി നമുക്ക് കഴിക്കും. ഒന്ന് ഏജ്, ബൈ ചാൻസ് ഇപ്പോൾ കൗമാര പ്രായത്തിൽ വരാനുള്ള ഒരു ബ്ലീഡിങ് എന്ന് വരണത് ഹാർമോണുക്ക് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ ബ്ലീഡിങ് എന്നുള്ളത് ചിലപ്പോൾ ഡ്യൂറേഷൻ തന്നെ കൂടുതലായിരിക്കും, ഒരു 10-15 ദിവസം വരെ പോവായിരിക്കും. ചില വരണ ബ്ലീഡിങ് കുറച്ചേ ആയിരിക്കും, ചിലപ്പോൾ ക്രമത്തെറ്റിട്ട് വരുമായിരിക്കും. ഇതൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് പേഷ്യൻറ്റിനെ നേരത്തെ പറഞ്ഞ പോലെ ഹൈറ്റ് വെയിറ്റ് അവരുടെ BMI നോക്കിയിട്ട് അവർ ഓവർ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വൈസ് കൊടുക്കണത് ഡയറ്റ് തന്നെ ആയിരിക്കും, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആക്കാൻ പറയും. പിന്നെ ഈ ബ്ലീഡിങ് നമുക്ക് ആർക്കായാലും ബുദ്ധിമുട്ട് തന്നെ ആ രീതി വെച്ചിട്ട് ബ്ലീഡിങ് കറക്റ്റ് ആവാനായിട്ട് ഏത് ഉള്ള ഗുളികൾ ആയിരിക്കും കൊടുക്കണത്. അതേ നമുക്ക് ഒരു കോസ് നമുക്ക് കണ്ടെത്തുന്ന സമയത്ത് ഫൈബ്രോയിഡ് എന്ന് കണ്ടെത്തുവാണെങ്കിൽ ഈ ഫൈബ്രോയിഡിൽ പല ടൈപ്പ് ഉണ്ട്. അത് സബ്മ്യൂക്കസ് വന്നാൽ ഉള്ളിൽ തള്ളി പോണ പോലെ ഉണ്ടാവും, ചെറുതായിരിക്കുമെങ്കിൽ ബ്ലീഡിങ് അമിതമായിട്ടുണ്ടാവും, വേദനയും കൺട്രോൾ ചെയ്യാതെ പോലെ ഉണ്ടാവും. അതേപോലെ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് എന്ന് പറയാം, മസിൽ ഉള്ളിൽ വരാനുള്ള ഫൈബ്രോയിഡുകൾ, അതും വേദനയും ബ്ലീഡിങ്ങും കൊടുക്കാനുള്ള തന്നെയാണ്. ഇന്നൊരു ഫൈബ്രോയിഡ് ഉണ്ട് സബ് സീറസ് എന്ന് പറയാം, ചിലപ്പോൾ അത് ഒരുപാട് സൈസ് വരെ വളരും, ചിലപ്പോൾ ആക്സിഡൻ്റൽ ആയിട്ട് സ്കാൻ ചെയ്യണ സമയത്തായിരിക്കും വേറെ കാരണം കൊണ്ട് ഇത് കണ്ടെത്തണം. ആ രീതി നമ്മൾ നോക്കുവാണെങ്കിൽ ഈ സബ്സിറസ് എന്ന് പറയുന്ന സമയത്ത് അവർക്കത് വളരെ വലുതായി എന്ന് കാണുന്ന സമയത്ത് അത് ബുദ്ധിമുട്ട് ഒരു ചെറിയ ഒരു ആവുകയാണെങ്കിലും അത് എടുക്കാതെ പറ്റത്തില്ല പറയുമ്പോൾ സർജറി രീതിയിൽ പോകും. ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് ബൈ ചാൻസ് 30% ആളുകൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. പേഷ്യൻ്റൊന്നും അനീമിയൊന്നും കൊടുക്കുന്നില്ല, മാസപുളിക്കുള്ള പ്രശ്നങ്ങളൊന്നും കൊടുക്കുന്നില്ല. അല്ല അവർ ഏജ് എന്നുള്ളത് നമുക്ക് ഫെർട്ടിലിറ്റിക്ക് കുട്ടികളൊന്നും ഇല്ലാതെയാണെങ്കിൽ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് പോകും. ഫൈബ്രോയിഡ് കുറയ്ക്കാനുള്ള ഇപ്പോൾ ഗുളികകൾ ഉള്ളതാണ്, ടെമ്പററി നമുക്കതിനെ കൊണ്ടുപോയിട്ട് ശരിയായിട്ടൊരു ലെവൽ ഒരു ഏജ് വരണ സമയത്ത് അതൊന്നും ശരിക്കും മാറുമില്ല, ചിലപ്പോൾ ചെറുതാവുന്ന തന്നെ ഉള്ളൂ. നമുക്കെന്തെങ്കിലും ആവശ്യം ഫെർട്ടിലിറ്റിക്ക് വേണ്ടി വന്നാൽ ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ ലൈൻ പോകും. അതേ നമുക്കൊരു 45 കഴിഞ്ഞിട്ടൊരു ഫൈബ്രോയിഡ് കാണുവാണെങ്കിൽ പേഷ്യൻറ്റിന് ഡേ ടു ഡേ ആക്ടിവിറ്റി ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ, നമ്മുടെ ലൈഫ് പാറ്റേൺ തന്നെ ചേഞ്ച് ആക്കേണ്ടി വരുവാണെങ്കിൽ സാധാരണയായിട്ട് നമുക്ക് എന്ത് പറയാം ഒരു സർജറി രീതിയിൽ തന്നെ പോകും. ആ സർജറി രീതി നമ്മൾ പറയുന്നത് എപ്പോഴും ഒന്ന് ഫൈബ്രോയിഡ് മാത്രമേ എടുക്കാം, അല്ല യുട്രസ് ഫൈബ്രോയിഡ് മൊത്തത്തിൽ എടുക്കാം. അത് പേഷ്യനെ ചോയ്സ് കൊടുത്തിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിന് മേലെ പോകും. എഡിനോമയോസിസ് പറയുന്നത് മൊത്തത്തിൽ ഒരു യുട്രസിൻ്റെ വലിപ്പ് കൂടുതലുണ്ടാവും, മസിൽ കൂടുതൽ വലിപ്പുണ്ടാവും, പേഷ്യൻ്റ് ഒരുപാട് സഫർ ചെയ്യും. മെയിൻ അവിടെ പ്രശ്നം വേദനയുടെ ബ്ലീഡിങ്ങും ഉണ്ടാവും, വേദനയും ഉണ്ടാവും.
പണ്ട് നമുക്ക് യൂട്രസ് മൊത്തം എടുക്കുവായിരുന്നു. ഇപ്പോൾ ചിലപ്പോൾ എത്ര വേണം അത്ര യൂട്രസിൻ്റെ സൈസ് എഡിനോമ നമുക്ക് ആ എഡിനോമ എന്ത് മയോമ ഉണ്ട് അതിനെ മാത്രം നമുക്ക് എടുത്തിട്ട് എഡിനോമൈസിസിൻ്റെ യൂട്രസിൻ്റെ സൈസ് മാത്രം കുറച്ചിട്ട് കുറച്ച് ട്രൈ ചെയ്യും. പിന്നീട് വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ പിന്നെ സർജറി തന്നെ പോവേണ്ടതാണ്. എൻഡോമെട്രിയോസിസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലൈഫ് ലോങ് ഒരു പ്രശ്നം കൊടുക്കാനുള്ളതാണ്. എൻഡോമെട്രിയോസ് പറഞ്ഞാൽ എൻഡോമെട്രിയം എപ്പോഴും ഗർഭപാത്രം ഉള്ളിൽ ഭാഗത്താണ് ഉള്ളത്. ചിലപ്പോൾ അത് ഓവറിക്ക് വരാം, ട്യൂബിൽ വരാം, വേറെ ഓർഗനിക്ക് പോവാം. മെയിനായിട്ട് നമ്മൾ കാണുന്നത് ഓവറിക്കായിട്ടും. അപ്പോൾ ഓവറിലുള്ള എൻഡോമെട്രിയോസിസ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഈ എന്ത് മെഡിക്കൽ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ് കൊടുക്കാറുണ്ട്. പറ്റത്തില്ലാന്നുണ്ടെങ്കിൽ സർജറി വഴിയുള്ള രീതിയിൽ പോവാറുണ്ട്. പിന്നെ ഉള്ളത് ഈ പോളിപ്പുകൾ. പോളിപ്പുകൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഹിസ്റ്റോസ്കോപ്പി ചെയ്തിട്ട് നമുക്കത് എടുത്ത് മാറ്റാൻ കഴിയുന്നുള്ളത്. ചിലപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫർദർ നമുക്കത് റിക്കറൻസ് ആവാം. പോളിപ്പ് എന്നുള്ളത് ഒരു ഹാർമോൺ കൊണ്ട് ബന്ധപ്പെട്ടതായാലും വീണ്ടും റിക്കർ ആവാം. അപ്പോൾ ഒരു എൽ എൻ ജി കോപ്പർട്ടിനുണ്ട്, അതൊരു ഹാർമോൺ ഉള്ള ഒരു കോപ്പർട്ടിയാണ്. അപ്പം അത് വെച്ചാൽ അത് യൂണിഫോം ലെവലിൽ ഒരു ഹാർമോൺസിനെ പ്രൊഡ്യൂസ് ആക്കിക്കോന്നുണ്ടാവും. കുറച്ച് ഗ്രാജുവൽ ഇത് അമെന്യൂറിയ അല്ല മാസഗുളിയെ ഇല്ലാതെ ആക്കാനും മതി. ബട്ട് നമ്മൾ മെയിൻ പർപ്പസ് അവിടെ ബ്ലീഡിങ് കുറയ്ക്കാനുള്ളതായതുകൊണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ കോപ്പർട്ടി ഇടുവാണെങ്കിൽ ഏതൊരു ഒരു 4-5 years വരെ നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ഉണ്ടാകാനും മതി. അപ്പോൾ ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ പോകും. പിന്നെ ചിലപ്പോൾ വയസ്സ് അങ്ങോട്ട് പോയി അല്ല നമ്മൾ അങ്ങനെ വെച്ച് യൂട്രസ് വെച്ചാൽ ചിലപ്പോൾ ഒരു ക്യാൻസർ പോലെ പോവാനും മതി. അല്ല നമ്മൾ സാധാരണ ആയിട്ട് ഒരു പണ്ടെല്ലാം നമുക്ക് ഒറ്റയടയ്ക്ക് ഡി എൻ സി ചെയ്യുമായിരുന്നു. ഇപ്പോൾ എൻഡോമെട്രിയല് ബയോപ്സി വന്ന് ഇ ബി എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു ചെറിയ ഒരു സാധനം കൊണ്ടും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമുക്കൊരു ബയോപ്സിക്ക് എടുക്കാം. അല്ല ഹിസ്റ്റോസ്കോപ്പി കൊണ്ടും എവിടെ പ്രശ്നമുണ്ട് നോക്കിയിട്ട് അവിടെ നിന്ന് ഒരു ബയോപ്സിക്ക് എടുക്കാം. ആ റിപ്പോർട്ടിൽ വ്യത്യാസങ്ങൾ വരുവാണെങ്കിൽ മാത്രം അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ഫർദർ അത് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് പോകണോ ഹാർമോണൽ അല്ല നോൺ ഹാർമോണലിക്ക് പോകണോ അല്ല യൂട്രസ് തന്നെ എടുക്കേണ്ടി വരുമോ എന്നുള്ള ലെവലിലേക്ക് എത്തും. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ ഒരു സീനിയർ ഗൈനക്കോളജിസ്റ്റാണ് താങ്കൾ. അതായത് ഇപ്പം സ്വന്തമായ ഒരു ഹോസ്പിറ്റലുണ്ട്, ശശിരേഖ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കാഞ്ഞങ്ങാട് ഒരു ഐഡന്റിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലാണ്. ഇപ്പം സാധാരണ ഗൈനക്കോളജി കൈകാര്യം ഒരുപാട് ഹോസ്പിറ്റൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിലുണ്ട്. അപ്പം ഈ തങ്ങളുടെ മേഡത്തിന് ഇത്രയും വർഷത്തെ ഈ എക്സ്പീരിയൻസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇവിടെ കൊടുക്കുന്ന അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് ഈ ഹോസ്പിറ്റലിൽ? ഞാൻ കാഞ്ഞങ്ങാടിൽ ഓൾമോസ്റ്റ് ഒരു 25 years ബാക്ക് ഇവിടെ എത്തിയതാണ്. ഓക്കെ. അപ്പോൾ ആദ്യം ഞാൻ ഒരു സ്റ്റെപ്പ് വൈസ് മാനറിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് വന്നതെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ കരിയർ ഞാൻ തുടങ്ങുന്ന സമയത്ത് റെസിഡൻറ്റ് മെഡിക്കൽ ഓഫ് ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാഞ്ഞങ്ങാട് ഇഷ്ടമായി. അപ്പോൾ ഇവിടെ സെറ്റിലാവണ പ്ലാനിൽ വെച്ചിട്ട് ഉണ്ടായതല്ല എങ്കിൽ സെറ്റിലായി. സെറ്റിലാവുന്ന സമയത്ത് എൻ്റെ സ്വന്തം ഹോസ്പിറ്റലിൽ നിന്നായി. അപ്പോൾ ഓബ്സ്റ്റിക്സ് എന്ന് പറയുന്ന സമയത്ത് മാത്രം ഓൾറെഡി ഒരു കുറച്ച് പേര് ആളുകൾക്ക് അറിയണത് കൊണ്ട് എൻ്റെ സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്ര ബുദ്ധിമുട്ട് കണ്ടില്ല. ഇപ്പോൾ എങ്ങനെ പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാന ഓബ്സ്റ്റിക് അല്ലാതെ എനിക്ക് എൻ്റെ സഹായിക്ക് വേണ്ടി എൻ്റെ മോന് എൻ്റെ മരുമകൾ വന്നിട്ടുണ്ട്. സോ മോന് പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. മരുമകൾ ഡോക്ടർ ശ്രുതി, ഷീ ഈസ് ഇൻ ഇൻഫെർട്ടിലിറ്റി ആസ് വെൽ ആസ് കോസ്മെറ്റിക് ഗൈനക്കോളജിയിലാണ്. അപ്പോൾ തമ്മൽ തമ്മൽ കുറച്ചൊരു ഏജ് എന്താ പറയുക ഒരു യൂണിഫോമിറ്റി ഉള്ളത് കൊണ്ടും പ്ലസ് സർജനായിട്ട് മോനും ഗൈനക്കോളജി കോസ്മെറ്റിക് ആയിട്ട് മരുമകൾ കാസർഗോഡിൽ ജോലി ചെയ്യുവാണെങ്കിൽ സർവീസ് കൊടുക്കുവാണെങ്കിൽ ഇതുവരെ ഇല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചേർന്നത്. സോ ഞാൻ പ്രൗഡ് എന്ന് പറയുന്നത് ആ കാര്യത്തിൽ. അതുപോലെ തന്നെ ആ ഈ കാര്യത്തിൽ ഈ നാട്ടുകാർ അതിനെ ഉപയോഗപ്പെടുത്തുവാണെങ്കിൽ അത് തന്നെ ആയിരിക്കും എനിക്കൊരു സന്തോഷം ഈ നാട്ടിൽ നിന്ന് പറയാം. കാസർഗോഡ് വിഷൻ്റെ മെഡിട്രാക്കിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ എപ്പിസോഡിൽ പ്രേക്ഷകരോട് ഓവർ ബ്ലീഡിങ്ങിനെ കുറിച്ച്, അമിത രക്തസ്രാവത്തെക്കുറിച്ച്, ഡീറ്റെയിലായിട്ടാണ് ശശിരേഖ മാഡം സംസാരിച്ചത്. ഈ എപ്പിസോഡിൽ പങ്കെടുത്ത ശശിരേഖ മാഡത്തിന് കാസർഗോഡ് വിഷൻ്റെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. നമസ്കാരം.